ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പുതിയ സ്നാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. വളരെ പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 14 റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ ലിങ്കാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ അവളെയും സപ്പോർട്ട് ചെയ്യണം. താല്പര്യമുള്ളവർ ആ ലിങ്കിൽ കയറിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ പഴം വെച്ചിട്ട് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നല്ലോണം പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴം നിങ്ങൾക്ക് നേന്ത്രപ്പഴം മാത്രമല്ല, ചെറുപഴം അതായത് ഞാലിപ്പൂവനോ മൈസൂർ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. ഇനി മൈദക്ക് പകരം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ അങ്ങനെയുള്ള പൊടികളൊക്കെ നിങ്ങൾക്ക് എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ 3 ചേരുവകൾ മാത്രമേ നമുക്ക് ഈ ഒരു സ്നാക്കിന് ആവശ്യമുള്ളൂ. നമ്മുടെ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനിത് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പാലിൻ്റെയോ അല്ലെങ്കിൽ എണ്ണയുടെയോ ഒക്കെ കവർ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനാക്കിയെടുക്കാം. ഇനി തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിനെ നല്ല ഗോൾഡൻ ബ്രൗൺ നിറാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏറ്റവും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്കാണ്. പിന്നെ പഴമൊക്കെ അധികം വീടുകളിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പഴമായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.